June 26 വിശുദ്ധ ആന്തലൻ. 1107 ഫ്രാൻസിലെ സവോയയിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ആന്തലൻ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വൈദികനായെങ്കിലും ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ ലൗകിക ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരിക്കൽ അദ്ദേഹം പോർട്ടസിലെ കാർത്തൂസ്യൻ സന്യാസ സമൂഹത്തെ സന്ദർശിച്ചു. അവരുടെ ഭക്തി തീക്ഷ്ണതയും പ്രാർത്ഥനാ ചൈതന്യവും കണ്ട അദ്ദേഹത്തിൽ മാനസാന്തരത്തിന്റെ മുട്ടുകൾ വിരിഞ്ഞു. ഉത്തമ ജീവിതം നയിക്കാൻ തീരുമാനിച്ച അദ്ദേഹം തന്റെ 30 കാർത്തൂസ്യൻ സന്യാസ സഭയിൽ ചേർന്നു. 2 ശേഷം 1139 അദ്ദേഹം കാർത്തൂസ്യൻ സന്യാസ സമൂഹത്തിന്റെ ആപട്ടായി നിയമിതനായി. അന്നുവരെ കാർത്തൂസ്യൻ ആശ്രമങ്ങൾ ഓരോ സ്ഥലത്തെയും രൂപതാധ്യക്ഷന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ആബട്ട് എന്ന നിലയിൽ ആന്തലം തന്റെ സന്യാസ സമൂഹങ്ങളെയെല്ലാം കേന്ദ്രീകൃതമായ ഒരു ഭരണത്തിന് വിധേയമാക്കുകയും പൊതുവായ നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വിശുദ്ധിയും അറിവും തിരിച്ചറിഞ്ഞ ധാരാളം ആളുകൾ ആ സന്യാസ സഭയിൽ ചേരുകയും ആ സമൂഹം എണ്ണത്തിലും തീക്ഷ്ണതയിലും വളരുകയും ചെയ്തു. ഇങ്ങനെ സഭയിൽ ചേർന്നവരുടെ കൂടെ ആന്തലമിന്റെ പിതാവും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. സന്യാസം സ്വീകരിക്കാൻ തയ്യാറായി വന്ന സ്ത്രീകൾക്കായി അദ്ദേഹം ധാരാളം സന്യാസിനി മഠങ്ങളും സ്ഥാപിച്ചു. 1163 മാർപ്പാപ്പ ആന്തലമിനെ ഫ്രാൻസിലെ ബെല്ലി രൂപതയുടെ മെത്രാനായി നിയമിച്ചു. തന്റെ രൂപതയിലെ അജഗണങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായിരുന്നു അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. സനാതന മൂല്യങ്ങളെ മുറുകെ പിടിച്ചിരുന്ന അദ്ദേഹത്തിന്റെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി വൈദികരെയും അൽമായരെയും വിശ്വാസ തീക്ഷ്ണതയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഔദ്യോഗിക കൃത്യങ്ങൾക്കിടയിലും അദ്ദേഹം ആ പ്രദേശത്തെ പാവപ്പെട്ടവരെയും കുഷ്ഠരോഗികളെയും സന്ദർശിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്തിരുന്നു. 1178 ബെല്ലിയിൽ വെച്ച് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. 1607 പോൾ 5 മാർപ്പാപ്പ ആന്തലമിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഫ്രാൻസിന്റെയും ബെല്ലിയുടെയും സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ആന്തലം. സ്വർഗനിവാസികൾ സകലരുമേ.